ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോൾഡ് ഷോൾഡർ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം എന്ന് വിചാരിക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരു തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചേക്കുവാണ്. നമ്മൾ ഒരു സ്ലീവ്സ് മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് രണ്ട് സ്ലീവ്സും വേണം വെച്ചാൽ ഇതുപോലെ ഒരു പീസ് തുണി കൂടി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഒരുമിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കാം. ഈ ഭാഗമാണ് നമ്മൾ കുർത്തിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, കൈക്കുഴിയൊക്കെ വരില്ലേ, ഇത് ഫോൾഡഡ് സൈഡാണ്, ബാക്കിയെല്ലാം ഓപ്പൺ സൈഡാണ്, കണ്ടോ, അത് ഫോൾഡഡ് സൈഡാണ്. ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആം ഹോൾ എത്രയാണോ എടുത്തത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട്. ഞാൻ കുർത്തി കട്ട് ചെയ്തപ്പോൾ ആം ഹോൾ എടുത്തത് 6.5 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 8.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യണത്. ഇത് നമ്മൾ കൈക്കുഴിയൊക്കെ വരയ്ക്കാനായിട്ടാണ് ഇത് മാർക്ക് ചെയ്യണത്. 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് താഴെയായിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കുഴിച്ച് വരയ്ക്കണ്ടേ, അതിനായിട്ട് 3 ഇഞ്ച് താഴെയായിട്ട് മാർക്ക് ചെയ്യുകയാണ്, കണ്ടോ. ഇനി അങ്ങോട്ട് കുഴിച്ച് വരയ്ക്കാൻ പോവുകയാണ്, മേലെ നിന്ന് തന്നെ, കണ്ടോ, അതുപോലെ കുഴിച്ച് വരയ്ക്കുകയാണ്. ഇനി നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് ആണ് നോക്കണേ. എനിക്ക് 13.5 ഇഞ്ചാണ് ഞാൻ എടുക്കണേ. സ്ലീവിൻ്റെ റെഡി ലെങ്ത് 12 ഇഞ്ച് മതി. 1.5 ഇഞ്ച് മടക്കി തയ്ക്കാനും പിന്നെ കുർത്തിയായിട്ട് അറ്റാച്ച് ചെയ്യാൻ 1.5 ഇഞ്ചും, അങ്ങനെ 1.5 ഇഞ്ച് കൂടുതലെടുത്ത് 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ബോട്ടം വിഡ്ത് എടുക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ, അതും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്, കണ്ടോ. അതിനുശേഷം ആ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ്സിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ടാവും, കണ്ടോ. ഇനി ഈ മാർക്ക് ചെയ്തതിൽ കൂടി തന്നെ നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് ഞാൻ ഒന്ന് വിതർത്തി കാണിച്ചു തരാം, കണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ്സ് കിട്ടിയത്. ഇനി ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അത് സ്ലീവിൻ്റെ ബോട്ടമാണ് കേട്ടോ. ഇനി ഇതിന് നമ്മൾ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ മടക്കി വയ്ക്കുക, കണ്ടോ. ഇതുപോലെ നമ്മൾ മുറിച്ച പോലെ തന്നെ അതുപോലെ തന്നെ മടക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുവാണ്. ഇതിൻ്റെ വീതി 2 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കണേ. ഇപ്പം നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചേക്കുമല്ലേ, അപ്പം നിവർത്തുമ്പോൾ 4 ഇഞ്ചിൽ കിട്ടും. അപ്പം ഞാൻ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇറക്കം 3 ഇഞ്ചിലാണ് എടുത്തേക്കണേ. നിങ്ങൾക്കിത് കൂട്ടോ കുറക്കോ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ 3 ഇഞ്ചിലാണ് എടുത്തേക്കണേ, അത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു യു ഷേപ്പ് പോലെ ഞാൻ വരക്കുവാണ്. ഇതിൻ്റെ ഷേപ്പും ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം, വി ആയിട്ടോ കർവ്ഡ് വി ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ ഷേപ്പ് വരച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു യു ഷേപ്പ് പോലെയാണ് വരച്ചു കൊടുക്കണത്, കണ്ടോ. ഇതുപോലെ വരച്ചിട്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ് ആ പോഷൻ. കണ്ടോ, ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്ത് മാറ്റിയ ആ കഷ്ണം ഉണ്ടല്ലോ അത് കളയരുതേ, അത് വെച്ചിട്ട് നമുക്ക് ഒരാവശ്യമുണ്ട് ഞാൻ പറയാം, കണ്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ആ പോർഷൻ നമുക്ക് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് അതേ ഷേപ്പിൽ ഒരു പീസ് തുണി വെട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇപ്പോൾ ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് ബാക്കി വന്നൊരു കഷ്ണം തുണിയാണ് കേട്ടോ. അതിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഫോൾഡഡ് സൈഡ് കണ്ടല്ലോ, ആ ഫോൾഡഡ് സൈഡിലോട്ട് നമ്മുടെ സ്ലീവ്സിൻ്റെയും ഫോൾഡഡ് സൈഡ് ചേർത്ത് വെക്കാൻ പോവുകയാണ്, കണ്ടോ. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടിയില്ലേ, എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. അത് ഒരു രീതി, അല്ലേ ചിലത് കൺഫ്യൂഷനോ വെച്ചാൽ വേറെ പറഞ്ഞുതരാം. ഇപ്പോൾ ആ തുണി അതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കി വയ്ക്കുക, കണ്ടോ. എന്നിട്ട് നമ്മൾ ആ വെട്ടി മാറ്റിയ കഷ്ണം ഉണ്ടല്ലോ അതിൻ്റെ ഫോൾഡഡ് സൈഡും ഇതിൻ്റെ ഫോൾഡഡ് സൈഡും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്, കണ്ടോ. ഇപ്പോൾ നമുക്ക് ആ കഴുത്ത് ആ കഴുത്തല്ല ആ യു ഷേപ്പ് കിട്ടിയില്ലേ,
അത് അതേപോലെ അങ്ങ് മാർക്ക് ചെയ്തേക്കുക. കണ്ടോ, ഇനി ഒന്ന് ഡാർക്കൺ ചെയ്യുവാണ് ഞാൻ. ഇനി 1 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടി മാർക്ക് ചെയ്യുവാണ്. കണ്ടോ, ഇതുപോലെ ഫുൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. കണ്ടോ, നമ്മളിപ്പോൾ ആ 2 പീസും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇത് നമുക്ക് സ്ലീവ്സിൽ വെച്ച് ഫിനിഷ് ചെയ്യാം. അതിനായിട്ട് സ്ലീവ്സ് ഇതുപോലെ തുറന്ന് വയ്ക്കുക. ഇത് സ്ലീവിൻ്റെ നല്ല വശമാണ് കേട്ടോ. നല്ല വശത്തേക്ക് ആ പീസ് ഇതുപോലെ അതിൻ്റെ നല്ല വശം ചേർത്ത് അങ്ങനെ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, തുമ്പത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ, അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്റ്റിച്ച് പൊട്ടാത്ത രീതിയിൽ ചെയ്തിട്ട് ഇതിനെ മോശം വശത്തോട്ട് മറിച്ചിടുക. കണ്ടോ, അതുപോലെ മറിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. കണ്ടോ, അതുപോലെ മറിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മറുവശത്ത് ഞാൻ കൈത്തുന്നലാണ് കൊടുക്കണേ. നിങ്ങൾക്ക് കൈത്തുന്നലാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ മടക്കിയിട്ട് കണ്ടോ ഇതുപോലെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുത്താലും മതിയാവും. അങ്ങനെ ചെയ്യുക. ഇനി ഇത് അറ്റാച്ച് ചെയ്യുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിലോട്ട് നമുക്ക് സ്ലീവ്സ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സ്ലീവിൽ ഡിസൈൻ കട്ട് ചെയ്തപ്പോൾ 2 ഇഞ്ച് വീതിയിലല്ലേ കട്ട് ചെയ്തത്. അപ്പോൾ നിവർത്തിയപ്പോൾ അത് 4 ഇഞ്ചായി. അതുപോലെ നമ്മൾ ഷോൾഡറിൽ അത് മാർക്ക് ചെയ്യാൻ പോകുവാണ്. ഷോൾഡറിൻ്റെ 2 സൈഡിലും 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുവാണ്. കണ്ടോ, അതുപോലെ 2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. ഇത് ഇപ്പുറത്തെ സൈഡിലും 2 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് സ്ലീവ്സ് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. നല്ല വശമാണ് സ്ലീവ്സിൻ്റെയും തുണിയുടെയും നല്ല വശമാണ്. അതിനെ ഇതുപോലെ നല്ല വശവും ചേർത്ത് വയ്ക്കുക ഷോൾഡറിൻ്റെ മേലെ. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത 2 ഇഞ്ച് 2 ഇഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ കൃത്യമായിട്ട് കണ്ടോ അതുപോലെ അങ്ങോട്ട് ചേർത്ത് വയ്ക്കുക. കണ്ടോ, മാർക്ക് ചെയ്തിൻ്റെ അതേ മേലിലോട്ട് വയ്ക്കുക. എന്നിട്ട് അവിടെ ഒരു മുട്ട് സൂചി വെച്ച് പിൻ ചെയ്യുക. അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ പിൻ ചെയ്ത് വെക്കുക. കണ്ടോ, അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ സാധാരണ സ്ലീവ് തുന്നുന്ന പോലെ തന്നെ നമ്മൾ ആ പിൻ ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. കേട്ടോ, കണ്ടോ, അങ്ങനെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അറ്റത്ത് വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടറ്റം തമ്മിൽ ചേരണല്ലോ, സ്ലീവ്സിൻ്റെയും നമ്മളുടെ ബോഡീസിൻ്റെയും രണ്ടറ്റങ്ങളും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എത്തിക്കുക. അത് കഴിഞ്ഞ് മറിച്ചിടുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ആ കാണുന്ന ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് മടക്കി അടിച്ചേക്കണം കേട്ടോ, ചെറുതായിട്ട്.